അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പ് അതുപോലെ ഫോണുകളിലൊക്കെ അതിന്റെ ബോഡിയുടെ മുകളിലൊക്കെ സ്ക്രാച്ചുകളൊക്കെ കാണാം. അപ്പൊ ആ സ്ക്രാച്ച് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് അതിന്റെ കേസ് മൊത്തം മാറേണ്ടി വരും. അതിന് പകരം ഞാനിവിടെ ഒരു സ്റ്റിക്കർ അതിന്റെ മുകളില് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലത്തെ സ്റ്റിക്കറുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്ത് മേടിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിനേക്കാളും ഒരു 10 മില്ലിമീറ്റർ, അതായത് 1 സെന്റിമീറ്റർ വെച്ച് കൂടുതൽ ലെങ്തിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് ബെൻഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത്രയും ലെങ്തിൽ ഞാൻ കൂടുതലായിട്ട് മേടിച്ചത്. സ്റ്റിക്കർ നമ്മൾ റിലീസ് പേപ്പറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു എഡ്ജിൽ നിന്ന് ആദ്യം എടുത്ത് കറക്റ്റായിട്ട് എടുക്കുക. കാരണം അത് മുഴുവനായിട്ട് വലിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ എയർ പിടിക്കും. അത് വരാത്ത രീതിയിൽ ഇതേ ഒരു ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് നമ്മൾ സൈഡിൽ നിന്ന് റിലീസ് പേപ്പറിൽ നിന്ന് റിലീസ് ചെയ്തെടുത്തതിന് ശേഷം അധികം മുഴുവനായിട്ട് എടുക്കാതെ ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള റിലീസ് പേപ്പർ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ലാപ്ടോപ്പിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 സെന്റിമീറ്റർ ഗ്യാപ്പ് പുറത്തോട്ട് ഇട്ടതിന് ശേഷം വേണം ആ സ്റ്റിക്കർ ലാപ്ടോപ്പിന്റെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട്. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ എയർ പിടിക്കാത്ത രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പേസ്റ്റ് ചെയ്തു. ബാക്കി എഡ്ജുകളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 സെന്റിമീറ്റർ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, എഡ്ജുകൾ ബെൻഡുള്ള ടൈപ്പ് ലാപ്ടോപ്പുകളാണ് ഇതുപോലെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കൂടുതൽ ബെൻഡ് ചെയ്യുക. അതായത് ആ മെറ്റീരിയൽ ഡിഫോർമേഷൻ കൊടുത്തിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ, എഡ്ജ് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്യാം. കുറച്ചും കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അതിന് ബെൻഡിങ് കൊടുത്തിരിക്കുന്നത്. ബെൻഡിങ് കൊടുത്ത് ക്ലിയർ ആക്കി ഹെയർ ഡ്രയർ വെച്ച് വന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആക്കി അതിന്റെ എഡ്ജൊക്കെ, ദെൻ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ട്രിം ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രാ എന്തായാലും മെറ്റീരിയൽ നിൽക്കുന്നുണ്ടായിരിക്കും. അത് സ്നാപ് ബ്ലേഡുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് ബ്ലേഡുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റ് ആയിരിക്കും. എഡ്ജുകളിൽ എക്സ്ട്രാ നിൽക്കുന്ന സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടും സാവകാശത്തോടും കൂട്ടി കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് വളരെ പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം ജസ്റ്റ് ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുക. എങ്ങനെ എവിടെയെങ്കിലും വെളിച്ചിങ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്റ്റിക്കർ വർക്കുകൾ നിങ്ങളുടെ ചാനലിന്റെ ലോഗോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെന്ററിലോ സൈഡിലോ ആയിട്ട് വെക്കുക. ഞാനിവിടെ എന്തായാലും സൈഡിലാണ് പേസ്റ്റ് ചെയ്യുന്നത്, അതൊരു യുണിക്നെസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിനിപ്പോ എനിക്ക് മൊത്തം എക്സ്പെൻസ് വന്നത് ആകെ 50 രൂപയുടെ താഴെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.